തനിനാടൻ രുചിയുണ്ട്, പല നാടിൻ നിറമുണ്ട്. രുചിയുടെ കലവറയാണ്, കഴിവുകളുടെ നിറമാണ്. ചെമ്പാവിൻ ചോറുന്നാൻ പൊന്നാവിൻ തുമ്പിൽ രുചിയുടെ കൊട്ടുണ്ട്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് എല്ലില്ലാത്ത ബീഫാണ്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് സവാള വേണം. ഇതിനായിട്ട് ഞാനിവിടെ 3 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് മസാലയ്ക്കായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക്, വലിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത് ചെറുതാണ്, ഞാൻ 6 എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില വേണം. മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് മഞ്ഞപ്പൊടി അധികം ആവശ്യമില്ല. അതുപോലെ ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് പൊട്ടാറ്റോ മാഷ് ചെയ്തത് വേണം. ഇതിനായിട്ട് ഞാനിവിടെ 5 വലിയ പൊട്ടാറ്റോ എടുത്ത് വേവിച്ച് മാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് വറുക്കുന്നതിനായിട്ട് എണ്ണ വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം. ഇനി ബ്രെഡ് ക്രംസ് വേണം. ഞാനിവിടെ നമ്മുടെ റസ്ക് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. എഗ്ഗ്, ഇനി ഇത് ഓപ്ഷണൽ ആണ്, ഇത് കോൺഫ്ലോർ. ഇത് നമ്മൾ കട്ലേറ്റ് ഉണ്ടാകുമ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും പെരിഞ്ചീരകവും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പകുതി എടുത്ത് നമുക്ക് ബീഫിലേക്കിടാം. ഇപ്പം ഞാൻ ബീഫ് വേവിക്കാനായിട്ട് കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചതിൽ പകുതി എടുത്ത് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. എനിക്കിവിടെ ഈ ബീഫ് 4 വിസിലടിച്ചാൽ വേകും. അപ്പം 4 വിസിലടിച്ച് ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിലെ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. അത് തുറന്ന് വെച്ചിട്ട് ഇപ്പം ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ ആ വെള്ളം നന്നായിട്ട് വന്ന് പറ്റിച്ചെടുക്കണം. നമുക്കിനി ഇതിൻ്റെ മൂട തുറന്ന് വെച്ച് വെള്ളം പറ്റിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം വറ്റാറായിട്ടുണ്ട്, നന്നായിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പം ബീഫിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഈ ബീഫ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ബീഫ് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് കടിക്കാൻ പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ. സവോള വഴറ്റിയെടുക്കാം. അതിനായിട്ട് അടികട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക്
കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ബീഫിന്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് വേണം, അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴവിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ സവാള ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ചീരകം, കറിവേപ്പില, എല്ലാം കൂടി ഇടാം. ഇപ്പൊ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നേരം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇപ്പോ ഈ ബീഫും പൊട്ടാറ്റോ എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇത് കട്ട്ലറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കാം. കുറച്ചെടുത്തിട്ട് നമുക്കിത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഇപ്പൊ ഞാനിത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നില്ല, ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഞാനെടുത്ത് ഫ്രീസറിലേക്ക് വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാന് ഇപ്പൊ തയ്യാറാക്കാനുള്ളതെല്ലാം ഷേപ്പിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാന്. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് കട്ട്ലറ്റ് തയ്യാറാക്കാം. അത് വേഗം തയ്യാറാക്കാൻ വേണ്ടി ഇത് മുട്ടയ്ക്കകത്ത് ഒന്ന് മുക്കി വെക്കാം. ഇനി ഫ്രൈ പാൻ ചൂടാവുമ്പോ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. തനിനാടൻ രുചിയുണ്ട്, പല നാടിൻ നിറമുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. രുചിയുടെ കലവറ റെഡി ആയിട്ടുണ്ട്. കഴിവുകളുടെ നിറമാണ് ചെമ്പാവിൻ ചോറുന്നാൻ പൊന്നാവിൻ തുമ്പിൽ രുചിയുടെ കൊട്ടുണ്ടേ.